കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോ രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് അപ്പോ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കേട്ടോ അപ്പോൾ ഇതിന് എഴുതാണ് എലിവേഷൻ ഓഫ് എന്താണ് എലിവേഷൻ ഓഫ് എന്താണ് ബോയിലിംഗ് പോയിന്റ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കേട്ടോ അപ്പോ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്താന്ന് വെച്ചാല് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഇൻക്രീസ്ഡ് ബൈ ഡിസോൾവ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ ഇറ്റ് എന്താണ് പറയുന്നത് ഒരു ലിക്വിഡിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാണ് ഇൻക്രീസ്ഡ് ബൈ എന്താണ് ഡിസോൾവിംഗ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ ഇറ്റ് അതിലേക്ക് ഒരു ലിക്വിഡിലേക്ക് ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാല് അവന്റെ ബോയിലിംഗ് പോയിന്റ് ചേഞ്ച് ഉണ്ടാവുന്നു ആ ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആ ഇൻക്രീസ് ചെയ്യുന്ന ബോയിലിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എലിവേഷൻ ഓഫ് എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വാട്ടർ എടുക്കുകയാണ് അല്ലെ നമുക്കറിയാം യൂണിവേഴ്സൽ സോൾവെന്റ് എന്ന് പറയുന്നത് നമ്മൾ ആരാണ് വാട്ടർ ആണ് അപ്പൊ നമുക്ക് ആ സോൾവെന്റ് ആയിട്ട് നമ്മൾ ആരെടുക്കുകയാണ് വാട്ടറിനെ എടുക്കുകയാണ് അപ്പോ ആ വാട്ടറിലേക്ക് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് എത്രയാണ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ വാട്ടറിന് നമ്മൾ എന്ത് ചെയ്യാണ് അതിലേക്ക് കുറച്ച് സോൾട്ട് ഇട്ടിട്ട് വീണ്ടും ബോയിലിക്കാൻ എന്താണ് നമ്മൾ ബോയിലിക്കുകയാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസിൽ എന്ത് ചെയ്യില്ല അത് ബോയിൽ ചെയ്യില്ല അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും 100-ൽ നിന്ന് കൂടിയിട്ടുണ്ടായിരിക്കും അപ്പൊ അതാണ് ആ ഇൻക്രീസ് എന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് വാട്ടറിന്റെ എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു ആ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നോക്കുക അത് പറഞ്ഞു തരാനായിട്ട് ടീച്ചർ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ് അപ്പൊ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഞാൻ രണ്ട് കളറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കളറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഗ്രാഫ് ഒന്ന് ഭംഗിയാക്കി വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാണ് അപ്പൊ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ടീച്ചർ എടുക്കുന്നത് ഗ്രാഫ് എന്ന് പറയുന്നത് എക്സ് വൈ ആക്സിസില് ടെമ്പറേച്ചർ ആണ് എന്താണ് എക്സ് ആക്സിൽ എടുക്കുന്നത് എന്താണ് യൂണിറ്റ് കെൽവിൻ ആയിട്ട് എടുക്കുകയാണ് വേപ്പർ പ്രഷർ ആണ് നമ്മൾ എവിടെ എടുക്കുന്നത് നമ്മള് എവിടെ വേപ്പർ പ്രഷർ ആണ് വൈ ആക്സിസിന് ബാർ ആണ് എടുക്കുന്നത് കേട്ടോ നമ്മള് അപ്പോ ഇങ്ങനെ ടെമ്പറേച്ചർ എഗെയിൻസ്റ്റ് എന്താണ് വേപ്പർ പ്രഷർ നമ്മളൊരു ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോ ഞാൻ ആദ്യം എന്ത് ചെയ്തു സോൾവെന്റിന് എടുത്തു ഒരു സോൾവെന്റിന് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ് ഹീറ്റ് ചെയ്യാണ് ടെമ്പറേച്ചർ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ടെമ്പറേച്ചർ കൊടുത്തു കൊടുത്തപ്പോ എന്താ ടെമ്പറേച്ചർ കൊടുക്കുന്നതോറും അതെന്താണ് ബോയിൽ ചെയ്യാൻ തുടങ്ങുന്നു അതിന്റെ വേപ്പർ പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരുന്നു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് വേപ്പർ പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നു ഡയറക്ട്ലി പ്രൊപ്പോർഷണാലിറ്റി ആണ് അത് കാണിക്കുന്നത് അപ്പൊ എന്താണ് ഞാനിവിടെ സോൾവെന്റ് എടുത്തു സോൾവെന്റ് ഇങ്ങനെ എന്ത് ചെയ്യണം ആ ടെമ്പറേച്ചർ കൂടുമ്പോൾ വേപ്പർ പ്രഷർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാണ് എന്ന് ഗ്രാഫ് കിട്ടി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് എന്ത് ചെയ്തു മൊത്തം അത് എന്ത് ചെയ്തു ബോയിൽ ചെയ്തു ആ ബോയിലിംഗ് പോയിന്റ് നമ്മൾ എന്താ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നമ്മൾ ടി നോട്ട് ബി എന്ന് കൊടുത്തു പ്യുവർ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അല്ലെ സോൾവെന്റ് പ്യുവർ ആണ് അങ്ങനെ സോൾവെന്റ് പ്യുവർ ആയ കാരണമുണ്ട് നമ്മൾ അവനെ ടി നോട്ട് ബി ആ ബോയിലിംഗ് പോയിന്റ് നമ്മൾ ടി നോട്ട് ബി എന്ന് കൊടുത്തു ബോയിലിംഗ് പോയിന്റ് ആണ് കേട്ടോ ഇനി നമ്മൾ എന്താണ് ഞാൻ എന്ത് ചെയ്തു ആ സോൾവെന്റിലേക്ക് തന്നെ ഞാൻ എന്ത് ചെയ്തു സോൾവെന്റ് തണുപ്പിച്ചിട്ട് വീണ്ടും സോൾവെന്റ് അതേ സോൾവെന്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എന്താണ് സൊല്യൂട്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ ആക്കി മാറ്റി ആ സൊല്യൂഷൻ ഇതുപോലെ ഞാൻ എന്ത് ചെയ്യാണ് ടെമ്പറേച്ചർ കൊടുക്കും അപ്പൊ വേറൊരു ഗ്രാഫ് വരയ്ക്കാണ് കേട്ടോ വേറൊരു ഗ്രാഫ് വരച്ചിട്ട് എന്താണ് ടെമ്പറേച്ചർ എന്താണ് സൊല്യൂഷൻ ഇതുപോലെ കൊടുത്ത് ചൂടാക്കി ഹീറ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ അതിന് ബോയിലിംഗ് പോയിന്റ് കാണിച്ചു ആ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ കറസ്പോണ്ടിങ് എക്സ് ആക്സിസിലേക്ക് ലോങ്ങേറ്റ് ചെയ്ത് നോക്കി അപ്പൊ നമുക്ക് അതിനെന്ത് പറഞ്ഞു ടി ബി എന്ന് പറഞ്ഞു അത് നമ്മള് ടി ബി എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇവരെല്ലായിരുന്നു ഇവരെന്ന് പറയുന്നത് സോൾവെന്റിന്റെ ഗ്രാഫ് ആണ് ഇവൻ ഇവരാരാണ് സോൾവെന്റിന്റെ ഗ്രാഫ് ആണ് ഇവരാരാണ് അടിയിൽ എടുക്കുന്നവരാരാണ് സൊല്യൂഷന്റെ ഗ്രാഫ് ആണ് അപ്പൊ നോക്കുക സോൾവെന്റിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എടുക്കുന്നത് ഫ്രണ്ടിലും അത് അവൻ തന്നെ സൊല്യൂഷൻ ആയി മാറിയപ്പോൾ ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് അതിലേക്ക് ആഡ് ചെയ്തപ്പോ അവൻ എന്ന് പറയുന്നത് അവന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തില്ലേ നമുക്കറിയാം ഇങ്ങോട്ട് പോകുന്നതോടെ ഇൻക്രീസ് ചെയ്യല്ലേ അപ്പോ ടി നോട്ട് ബി എന്ന് പറയുന്നത് എന്താണ് ടി ബിനേക്കാൾ ലെസ് ആയില്ലേ ടി ബി എന്ന് പറയുന്നത് ടി നോട്ട് ബിനേക്കാൾ കൂടുതലല്ലേ അതല്ലേ അർത്ഥമാക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം ടി നോട്ട് ബി ടി ബിനേക്കാളും ചെറുതാണ് എന്ന് എഴുതില്ലേ ടി നോട്ട് ബി എഴുതി അപ്പൊ ഇതാണ് കണ്ടീഷൻ ഇനി നോക്കുക ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഒരു ചേഞ്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് ഈ ഒരു ചേഞ്ചിങ് നോക്കി എന്താ ഇത് കണ്ടുപിടിക്കുക ആ ഒരു ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി
മനസ്സിലായോ? അപ്പോ ഇൻക്രീസിങ് എന്തിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇൻക്രീസിങ് ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഒരു ഇത്തിരി നല്ല സ്റ്റാൻഡേർഡ് ഒരു വേർഡ് ആക്കിയിട്ട് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആക്കി മാറ്റി കേട്ടോ. ഇനി ഇതിലൊരു എന്താണ് ഒരു റിലേഷൻഷിപ്പ് പറയാണ്. ഈ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മൊളാലിറ്റിയും തമ്മിൽ ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് നോക്കുക, elevation of boiling point directly proportional to molality. മൊളാലിറ്റി ആയിട്ട് ഡയറക്ഷണൽ പ്രൊപ്പോർഷണാലിറ്റി ആണ് കാണിക്കുന്നത്. അപ്പൊ എന്താണ് മൊളാലിറ്റി? മൊളാലിറ്റി നമ്മൾ ഏത് എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ആണ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊളാലിറ്റി. എന്താണ് സ്മോളേറ്റിന്റെ എമൗണ്ട് ആണ് ഡിനോട്ട് ചെയ്യുക അല്ലെ. ഡെൽറ്റ ടി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കളയാനായിട്ട് നമ്മള് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി എം എന്ന് എഴുതാണ്. എന്താണ് കെ ബി ഇൻറ്റു എം എന്ന് പറയുന്നത്? പുതിയ വേർഡ് ആണോ കോൺസ്റ്റന്റ് തന്നെയാണോ അത് ഉദ്ദേശിക്കുന്നത്? ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മള് ബോയിലിംഗ് പോയിന്റ് ഡിനോട്ട് ചെയ്യുന്ന കാണുന്നുണ്ട്, അത് നമ്മള് കെ ബി എന്ന് എടുത്തുന്നുള്ളൂ. എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് ആയതുകൊണ്ട് നമ്മള് കെ ബി എന്ന് എടുത്തു. അവന് പറയുന്ന പേരാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. എന്താണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്? നല്ല പേരൊക്കെ ഉണ്ട് അല്ലെ. കെ ബി എന്ന് പറയുന്നത് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ്. വലിയ പേരൊക്കെ വലുതാണെങ്കിൽ പോലും നമുക്ക് അറിയാം അത്ര എന്താണ് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമല്ല എന്ന്. എബിലിയോസ്കോപ്പിക് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളൊന്നും അല്ല, സിമ്പിൾ ആയിട്ട് എന്താണ് പക്ഷെ നല്ല പേരൊക്കെ ഉള്ള ഒരാളാണ് കേട്ടോ. ഇനി നോക്കുക, ഇനി എന്താണ് മോൾ എന്താണ് ഇവര് പറയുന്ന വേറൊരു പേര്. എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നിപ്പോ പറയുന്നതിന് വേറൊരു പേരിലും കൂടി ഇവൻ അറിയപ്പെടുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എലിവേഷൻ കോൺസ്റ്റന്റ്. മൊളാലിറ്റി ഇവിടെ വരുന്നതല്ലേ, അപ്പൊ മൊളാലിറ്റി വരുമ്പോ പിന്നെ മൊളാലിറ്റിനെ പറയാതെ നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. മൊളാലിറ്റി ഉള്ള ഒരു പേരും കൂടി പറയണ്ടേ. അപ്പൊ എന്താണ് മൊളാലിറ്റിയുടെ ബേസിസിൽ പറയുന്ന പേരെന്താണ്? മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം ആണ്. അപ്പൊ ഇതിനൊരു എക്സ്പ്രഷൻ എഴുതിയിരിക്കും. ഇതിന്റെ എക്സ്പ്രഷൻ എഴുതാണെങ്കിൽ നമ്മൾ നോക്കിയൊക്കെ എന്താണ് ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എന്താ മൊളാലിറ്റി ഇക്വേഷൻ എന്താ ഡബ്ല്യു ബി ബൈ എം ബി ഡബ്ല്യു എ ഇൻറ്റു 1000. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മൊളാലിറ്റിയും എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്കറിയാം ഇങ്ങനെ എന്താണ് ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു ഡബ്ല്യു ബി ബൈ എം ബി ഡബ്ല്യു എ ഇൻറ്റു 1000 എന്ന് പറയുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല് ഏതാണ് ഒരു എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റും അതുപോലെ തന്നെ ബാക്കിയുള്ള കണ്ടീഷൻസും എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലെ എന്ത് കണ്ടുപിടിക്കാം? മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാം. അങ്ങനെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഏത് സൊല്യൂട്ട് ആണോ
അവിടെ ഡിസോൾവ് ചെയ്തിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഈ റിലേഷൻഷിപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ. അപ്പൊ മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ടിന്റെ ഒന്ന് ഇക്വേഷൻ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ എന്താണ് എം ബി ഇസ് ഈക്വൽ ടു എം ബി ഇങ്ങോട്ട് വന്നു അല്ലേ. അപ്പൊ എന്താ കെ ബി ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എന്താണ് ഡബ്ല്യു എ ഇൻറ്റു ഡെൽറ്റ ടി ബി. ഇതാണ് ആ റിലേഷൻഷിപ്പ് ഓഫ് എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പ് ഓഫ് മോളിക്കുലർ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആൻഡ് എന്താണ് നമ്മുടെ എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുള്ള എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യാണ് ഒരു ലിക്വിഡിന്റെ. എപ്പോഴാണ് ഒരു നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് അതിലെ ഡിസോൾവ് ചെയ്യുമ്പോൾ ആണ് അവന്റെ ആ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നത്. ആ ഇൻക്രീസിംഗ് എന്നുള്ളതിനാണ് നമ്മുടെ എലിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ഇതില് നമ്മൾ എന്താണ് പുതിയൊരു ഭാഗം പഠിക്കുന്നത്, ഇവിടെ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പഠിച്ചു. എന്താണ് എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്താണെന്നാണ് നമുക്ക് പുതിയതായിട്ടുള്ള ഒരു വേർഡ് വരുന്നത്. അപ്പൊ ഈ പുതിയതായിട്ടുള്ള വേർഡ് എന്താന്നുള്ളത് നമുക്ക് അടുത്ത ടോപ്പിക് ആയിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്താണ് എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് കേട്ടോ. അപ്പൊ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു, വേറൊരു പേരും കൂടി നമ്മൾ നേരത്തെ പറയേണ്ടത് എന്താണ് മോളാർ എന്താണ് എലിവേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്തുകൊണ്ടാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ആള് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എ സൊല്യൂഷൻ ഇൻ വൺ മോളാർ കോൺസെൻട്രേഷൻ. വൺ മോളാർ കോൺസെൻട്രേഷനിലുള്ള ഒരു സൊല്യൂഷന്റെ എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് എബുലിയോസ്കോപ്പിക് കോൺസെൻട്രേഷൻ, എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നത്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ്. മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന പേരും നെയിമിലും കൂടി അത് അറിയപ്പെടാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് എന്താണ് സൊല്യൂഷൻ ഇൻ വൺ മോളാർ സൊല്യൂഷൻ, വൺ മോളാർ കോൺസെൻട്രേഷൻ, വൺ മോളാർ എന്താണ് സൊല്യൂഷന്റെ എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് നമ്മൾ പറഞ്ഞു കെ ബി എന്ന് പറഞ്ഞു അല്ലെ. ഈ കെ ബി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നതാണ് അടുത്തത് നമ്മൾ പറയുന്നത് കെ ബി ഇസ് ഈക്വൽ ടു ആർ ടി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 എൽ വി. എന്താണ് കെ ബി ഇസ് ഈക്വൽ ടു ആർ ടി ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ വി. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോ ഇതിലെന്താ ടി ബി എന്ന് പറയുന്നത് എന്താണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ആണ്. ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ദെൻ എൽ ബി. അപ്പൊ നോക്കാം നമ്മൾ എന്താണ് ഇതില് ആർ എന്ന് പറയുന്നത് ഇപ്പോഴെന്താണ് 8.314 ആണ് ഇതില് ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി എന്താണ് എൽ ബി? വാട്ട് ഇസ് എൽ ബി? എൽ വി എന്ന് പറയുന്നത് ദ ലേഷ്യൻ ഹീറ്റ് ഓഫ് എന്താണ് ലേഷ്യൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പെർ ഗ്രാമിലുള്ള ലേഷ്യൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനെ ആണ് നമ്മൾ എന്ന് പറയുന്നത് എൽ വി എന്ന് പറയുന്നത്. അപ്പൊ എൽ വി ഇസ് ഈക്വൽ ടു ലേഷ്യൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പെർ ഗ്രാം ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴോ എപ്പോഴും നമുക്ക് ചിലപ്പോൾ പെർ ഗ്രാമിലൊന്നും തരുന്നില്ല, ലേഷ്യന്റെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പെർ മോൾസിലൊക്കെയാണ് തരാം. അങ്ങനെ പെർ മോൾസിലൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് എങ്കിൽ എൽ വി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എൽ വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ എന്താണ് എം എ. എം എ എന്താണ് മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റ്, മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഇക്വൽ ടു എന്താണ് ലേഷ്യൻ ഹീറ്റ് ഓഫ് എന്താണ് വേപ്പറൈസേഷൻ തന്നെയാണ് ലേഷ്യൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പെർ മോൾ. പെർ മോൾ ആണ് ഇതിന്റെ യൂണിറ്റ്. എന്താണ് ജൂൾസ് ആണ് കേട്ടോ ഇതിന്റെ യൂണിറ്റ്, യൂണിറ്റ് ജൂൾസ് ആണ്. ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഇസ് ഈക്വൽ ടു എന്താണ് ലേഷ്യൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ പെർ മോൾ ആണ്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് എന്താണ് കെ ബി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? ആർ ടി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 1000 ഡെൽറ്റ എച്ച് വേപ്പറൈസേഷൻ ഡിവൈഡഡ് ബൈ എം എ. ഇതിന് എം എ മോളിൽ പോയി എന്താണ്
Kb is equal to RTb square MA divided by 1000 delta H vaporization. Relationship ഒന്ന് മറക്കരുത് ട്ടോ. ഓർത്ത് വെക്കുക. അപ്പോൾ ഇത്രയും ഇതാണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്ടോ. ഇനി എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോഴും ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോൾവെന്റ് ആണ്. സോൾവെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് പറയുന്നത് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പോയിന്റ് ആയിട്ട് വെക്കുക. എന്താണ് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സോൾവെന്റ്. ഒരു സോൾവെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ന് പറയുന്നത് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമ്മളപ്പോ ഇക്വേഷൻ ഒക്കെ കിട്ടിയില്ലേ, അങ്ങനെയാണ് നമുക്ക് ഇവരുടെ ഒരു യൂണിറ്റ് പറഞ്ഞാലോ. എന്താണ് യൂണിറ്റ്? യൂണിറ്റ് എന്ന് വെച്ചാല് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. അല്ലെങ്കിൽ ഇതിനെ ഈക്വലൈസ് ചെയ്ത് പറയുന്ന വേറൊരു പേര് എന്ന് പറഞ്ഞാല് കെൽവിൻ മോളാൽ ഇൻവേഴ്സ്. എന്താ നമുക്കറിയാം, മോൾ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് മോളാൽ ആണല്ലേ. മോൾ പെർ കിലോഗ്രാം എന്ന് പറയുന്നത് മോളാൽ ആണെങ്കിൽ അതിന്റെ റിവേഴ്സ് ചെയ്താ കിടക്കണം. കിലോഗ്രാം പെർ മോളായിട്ടാ കിടക്കണം. കിലോഗ്രാം പെർ മോൾ ആണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യാം, കെ എന്താണ് മോളാൽ ഇൻവേഴ്സ് കേട്ടോ. കെ എന്ന് പറയുന്നത് കെൽവിൻ ആണ്, മോളാൽ എന്ന് പറയുന്നത് മൊളാലിറ്റിയുടെ ആണ്. മൊളാലിറ്റിയുടെ എന്താണ് യൂണിറ്റ് ആണ് മോളാൽ എന്ന് പറയുന്നത് കേട്ടോ. അതെങ്ങനെയാണ് യൂണിറ്റ് ഓഫ് എന്ത് ചെയ്യാം, എന്താണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് മനസ്സിലായല്ലോ. എന്താണ് വൺ മോളാൽ സൊല്യൂഷന്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിനെ ആണ് നമ്മൾ എന്ന് പറയുന്നത്. നമ്മള് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാൽ എലിവേഷൻ പോയിന്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് എബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ്? കെ ബി ആണ് കേട്ടോ. എന്താണ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വൺ മോളാൽ സൊല്യൂഷൻ? വൺ മോളാൽ സൊല്യൂഷന്റെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് കേട്ടോ. അപ്പൊ ഇത്രയൊന്നും നോട്ട് ചെയ്ത് വെക്കാം.